മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അത് വിശപ്പാണ്. ഏറ്റവും വലിയ ശാപം ദാരിദ്ര്യമാണ്. ആ ശാപം അതിന്റെ എല്ലാ ഉഗ്രതയോടും കൂടി പത്തിവിടർത്തി ആടുകയാണ് വെനിസ്വേലയിൽ. പട്ടിണി സഹിക്കാൻ കഴിയാതെ മക്കളെ വിൽക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുന്നു. ഇവിടെ ആഡംബരത്തിന്റെ അവസാന വാക്കാണ് ഒരു നേരത്തെ ഭക്ഷണം. ഭക്ഷണം നൽകാൻ കഴിയാതെ അമ്മമാർ മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്താക്കപ്പെട്ട നൂറുകണക്കിന് കുട്ടികളാണ് വെനിസ്വേലയിലെ തെരുവുകളിൽ അലയുന്നത്. ചവറുകൂനയ്ക്ക് നടുവിൽ ഭക്ഷണം തിരയുന്ന കുട്ടികൾ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. 40 ഡിഗ്രി ചൂടാണ് ഇവിടുത്തെ തെരുവുകളിൽ. കാർഡ്ബോർഡുകളും പേപ്പറുകളും വിരിച്ച് തെരുവുകളിൽ കിടന്നുറങ്ങുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയാണ്. ഏകാധിപത്യവും ദീർഘവീക്ഷണവും ഇല്ലാത്ത നേതൃത്വമാണ് വെനിസ്വേലയുടെ ഈ ദുസ്ഥിതിക്ക് പിന്നിൽ. മിനിമം ശമ്പളം 30,000% കൂട്ടിയെങ്കിലും സാധാരണക്കാരന്റെ ശമ്പളം 1 കിലോ ഇറച്ചി വാങ്ങാൻ പോലും തികയുന്നില്ല. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ പുതിയ സാമ്പത്തിക നയമാണ് ഈ ദുസ്ഥിതിക്ക് പിന്നിൽ. കറൻസിക്ക് ഇവിടെ പേപ്പറിന്റെ മൂല്യം പോലുമില്ല. എന്നാൽ US അടക്കമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് അദ്ദേഹം പറയുന്നു. പുതിയ കറൻസിയായ സോവറിൻ ബൊളീവിയർ പ്രകാരം ഏറ്റവും താണ ശമ്പളം ഇപ്പോൾ 1,800 രൂപയാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നാണ്യപ്പെരുപ്പം നിലനിൽക്കുന്ന രാജ്യമാണ് വെനിസ്വേല. 2015 ശേഷം രാജ്യത്തെ നാണ്യപ്പെരുപ്പ നിരക്ക് വെനിസ്വേലിയൻ സെൻട്രൽ ബാങ്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഈ വർഷം ആദ്യം IMF പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2018 അവസാനത്തോടെ 10 ദശലക്ഷം ആകുമെന്നാണ് കണക്കാക്കുന്നത്. പുതിയ ശമ്പള സ്കെയിൽ ഇന്ത്യൻ രൂപയുമായി നോക്കിയാൽ വെറും 50 പൈസയാണ് കൂലി വരിക. നിലവിലെ വിനിമയ നിരക്ക് പ്രകാരം ഒരു വെനിസ്വേലിയൻ ബൊളീവറിന് രൂപാമൂല്യം 0.00028 എന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ആൾക്കാർ അയൽ രാജ്യമായ ബ്രസീലിലേക്ക് പലായനം ചെയ്യുകയാണ്. ഇവരിൽ അധ്യാപകരും പോലീസുകാരും മാധ്യമ പ്രവർത്തകരുമുണ്ട്. പലരും വീട്ടിലെ വയറുകൾ പോറ്റാൻ വേണ്ടി ഇപ്പോൾ അന്യനാട്ടുകളിൽ ശരീരം വിൽക്കുന്നു. വെനിസ്വേലയിൽ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും പഠിപ്പിച്ചിരുന്ന അധ്യാപികയായിരുന്ന അലിഗ്രിയ പറയുന്നു, അവർക്ക് കിട്ടുന്ന തുക കൊണ്ട് ഒരു പാസ്ത പോലും വാങ്ങാൻ സാധ്യമായിരിക്കുന്നില്ല അത്രേ. ആ ജോലി കൂടി പോയപ്പോൾ 4 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ ആ 26-കാരുടെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ മറ്റു രാജ്യങ്ങളിൽ ജോലി സമ്പാദിക്കാനും എളുപ്പമല്ല. കുഞ്ഞിന്റെ വിശപ്പടക്കാൻ തന്റെ ശരീരം വിൽക്കുകയല്ലാതെ ആ അമ്മയുടെ മുന്നിൽ വേറെ വഴികളില്ല. കേവലം 3,000 പേർ മാത്രമുള്ള നഗരത്തിലെ ഒരു ബാറിൽ മറ്റൊൻപത് സ്ത്രീകൾക്കൊപ്പം എല്ലാ രാത്രികളിലും ശരീരം വിറ്റ് ജീവിക്കുകയാണ് അലേഗ്രിയ. ഇടപാടുകാരിൽ നിന്ന് 37,000 മുതൽ 50,000 പെസോ ഇവർക്ക് കിട്ടും. ഇതിൽ 7,000 ഇടനിലക്കാരനാണ്. ദിവസം നല്ലതാണെങ്കിൽ അലേഗ്രിയ ഒരു രാത്രിയിൽ $30 മുതൽ $100 വരെ സമ്പാദിക്കും. തന്നെ പഠിപ്പിച്ച് വലുതാക്കിയ അമ്മയെ ഓർക്കുമ്പോഴാണ് സങ്കടമെന്ന് അലേഗ്രിയ പറയുന്നു. പാസ്പോർട്ട് ഇല്ലെങ്കിലും കൊളംബിയയിലും അധ്യാപിക ജോലിയാണ് ഇവരുടെ സ്വപ്നം. പാട്രീഷ്യ, ജോളി തുടങ്ങിയ ഒട്ടേറെ പേർ ഇങ്ങനെ ഇഷ്ടപ്രകാരമല്ലാതെ വേശ്യാവൃത്തി ചെയ്യുന്നവരാണ്. അമേരിക്കൻ സാമ്രാജ്യത്തോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് IMF വായ്പ തിരിച്ചടയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച കരുത്തനായ പ്രസിഡന്റ് ഹൂഗോ ഷവാസിന്റെ മരണത്തിന് ശേഷമാണ് മഡൂറോ അധികാരത്തിലെത്തുന്നത്. എന്നാൽ ഷവോസിന്റെ ചങ്കുറപ്പ് മഡൂറയ്ക്ക് ഇല്ലാതെ വന്നതോടെ രാജ്യം പരിതാപകരമായ അവസ്ഥയിലേക്ക് നിലപതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.